അമ്മാശുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതുണ്ടല്ലോ വെറൈറ്റി ആയിട്ടുള്ള മുട്ട വെച്ചിട്ടുള്ള ഒരു കറിയാണ്, വെറൈറ്റി കറിയാണ്. എഗ്ഗ് മലായി മസാലയാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, പക്ഷേ ഗസ്റ്റൊക്കെ വരുമ്പം കൊടുക്കാൻ പറ്റിയ ഒരു നല്ല കറിയാണ് കേട്ടോ. അപ്പത്തിൻ്റെ കൂടെയൊക്കെ, അപ്പം ചപ്പാത്തി ഒക്കെ പൂരിയുടെ കൂടെയൊക്കെ വിളമ്പാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. ഒരു എന്താ പറയുക, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഡിഷാണ് കേട്ടോ മലായി മസാല. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇത് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. നല്ല റിച്ചായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഗസ്റ്റൊക്കെ നമുക്ക് ഡെയിലി ഉണ്ടാക്കലൊന്നും നടക്കത്തില്ല. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കൊരു വെറൈറ്റി ആയിട്ട് മുട്ടയുടെ ഒരു വിഭവം ഉണ്ടാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഞാനിപ്പം 4 മുട്ട എടുത്തിട്ട് നടുവിലൂടെ അത് കട്ട് ചെയ്തിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ മുട്ട വേണമെങ്കിൽ എത്ര മുട്ട വേണമെങ്കിലും എടുക്കാം, 6-7 മുട്ടയൊക്കെ എടുക്കാം. എന്താണേലും മസാല ഇത്രയും മതിയാവും, മുട്ട എത്ര വേണമെങ്കിലും എടുത്തോളൂ, മസാല ഞാൻ പറയുന്ന ഈ ഒരു ക്വാണ്ടിറ്റി മതിയാവും. അപ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയാൽ മതിയാവും. എത്ര എല്ലാത്തിൻ്റെയും ക്വാണ്ടിറ്റി ഒക്കെ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ, എല്ലാം ഉണ്ട്. ഞാനിപ്പോൾ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ 4 മുട്ട നമ്മൾ ആദ്യം ഒന്ന് പുഴുങ്ങിയെടുത്ത് വെക്കണം കേട്ടോ. മുട്ട എത്രയാണ് ഉപയോഗിക്കുന്നത് അത്രയും മുട്ട ഒന്ന് പുഴുങ്ങിയെടുത്ത് മാറ്റി വെക്കണം. പുഴുങ്ങുമ്പം കുറച്ച് നാരങ്ങാനീരോ വിനാഗിരിയോ എന്തെങ്കിലും ഒഴിച്ചിട്ട് പുഴുങ്ങുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ എളുപ്പമുണ്ട്. അതിൻ്റെ ഷെൽസൊക്കെ പൊളിച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ, ഉപ്പിട്ട് വേവിക്കുന്നവരുണ്ട്, പക്ഷേ ഉപ്പിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് ഒരു സ്പൂൺ നാരങ്ങാനീരും ഒരു സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ടിട്ട് വെള്ളത്തിൽ ഒന്ന് പുഴുങ്ങിയെടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആ തൊലിയൊക്കെ വിട്ട് പോരും, വളരെ എളുപ്പമാണ് പൊളിച്ചെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണണം. ഇതിനകത്ത് ഞാൻ 4 മുട്ട യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മുട്ട എക്സ്ട്രാ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് അതിൻ്റെ മുട്ട വെള്ളയുണ്ടല്ലോ, വെള്ള എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് ഒന്ന് ഇടുന്നുണ്ട് നമ്മൾ. അപ്പം എപ്പോഴും ഒരു മുട്ട എക്സ്ട്രാ എടുക്കുക. സാധാരണ എത്രയാണോ വേണ്ടത് അതിൽ നിന്ന് ഒരു മുട്ട എക്സ്ട്രാ എടുക്കുക കേട്ടോ. ഞാൻ ആ മുട്ടയുടെ വെള്ള എടുത്തിട്ടാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ഇത് ഇതിനകത്ത് ചേർക്കുന്നുണ്ട്, മുട്ടവെള്ള ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് എപ്പോഴും ഓർത്തോളുക. എത്ര മുട്ടയാണ്, 5 മുട്ടയാണെങ്കിൽ 6 മുട്ട എടുത്തോളുക. അങ്ങനെ എത്രയാണോ മുട്ട വേണ്ടത് അതിൻ്റെ ഒരെണ്ണം എക്സ്ട്രാ എടുത്തോളൂ. ഞാനിപ്പോൾ 4 മുട്ടയാണ് കണ്ടില്ല, ഞാൻ ഗ്രേറ്റ് ചെയ്തിടുന്നതാണ്. അത് ഉള്ളിലും ചേർക്കുന്നുണ്ട്, കറി ഉണ്ടാക്കുമ്പോഴും ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തുവെന്ന് മാത്രം, അല്ലാതെ നമ്മൾ കറി ഉണ്ടാക്കുമ്പോഴും അതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പം ഒരു മുട്ട മതിയാവും. വേണമെങ്കിൽ 2 മുട്ട, കുറച്ചുകൂടെ റിച്ചൊക്കെ ആക്കണമെങ്കിൽ വേണമെങ്കിൽ 2 മുട്ട പുഴുങ്ങി മാറ്റി വെക്കാം. അപ്പോൾ ഏതായാലും 4 മുട്ട എടുക്കുന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഒരെണ്ണമെങ്കിലും എടുത്ത് മാറ്റി വെച്ചിരിക്കണം. അങ്ങനെ 5 മുട്ട പുഴുങ്ങുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ ഇതിനകത്ത് സ്പെഷ്യലായിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. പിന്നെ ഇഞ്ചിയൊക്കെ നമ്മൾ നാളിനെ നീളത്തിൽ അരിയുന്നത്, നീളത്തിൽ അരിഞ്ഞ് ജൂലിയൻ എന്ന് പറയില്ലേ, അങ്ങനെ അതേ രീതിയിലാണ് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇഞ്ചിയൊക്കെ. അപ്പോൾ ആ രീതിയിലൊക്കെ അരിഞ്ഞ് ഇച്ചിരി വെറൈറ്റി ആയിട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. വേറൊരു ലുക്കാണ് ഈ കറിക്ക്, വേറൊരു ടേസ്റ്റുമാണ്, വേറൊരു സ്റ്റൈലുമാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായി കാണാൻ മറക്കല്ല്, നല്ലൊരു വീഡിയോ ആണ്. എന്നിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത ഈസ്റ്ററിനോ എന്താ പറയുക, സ്പെഷ്യൽ ഒക്കേഷൻസിൻ്റെ ഗസ്റ്റൊക്കെ വരുമ്പോഴും ഒക്കെ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാം. സാധാരണ നമുക്ക് മുട്ട വിഭവങ്ങൾ വളരെ കുറവാണല്ലേ, മുട്ട കൊണ്ടുള്ള വിഭവങ്ങൾ സാധാരണ മുട്ടക്കറി, ഓംലെറ്റ്, അങ്ങനെ കുറച്ച് കുറച്ച് വിഭവങ്ങളേ ഉള്ളൂ. ഇതൊരു വെറൈറ്റി കറിയായിരിക്കും എന്താണെങ്കിലും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അമ്മാശുചികൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതിൻ്റെ അറ്റത്തുള്ള ഒരു ബെൽ ഐക്കൺ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. എന്നാലും ഞാനിടുന്ന നോട്ടിഫിക്കേഷൻസൊക്കെ കാണുള്ളൂ. അപ്പോൾ ഇതാ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാനിട്ടിരിക്കുന്നത് 3 സവാളയാണ്. 3 സവാള ഇതുപോലെ വെറുതെ കട്ട് ചെയ്തിട്ട് കുറച്ച് വെള്ളത്തിലേക്ക് തിളപ്പിക്കുവാണ്. അതിൻ്റെ കൂടെ ഏകദേശം ഒരു പിടിയോളം കാഷ്യൂ നട്ട് ഇട്ടിട്ടുണ്ട്. നട്ട്സ് പൊട്ടിയ നട്ട്സ് ഇല്ലേ, സാധാരണ നട്ട്സ്, ആ നട്ട്സാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ഇട്ടിട്ടുണ്ട്, ഏകദേശം ഒരു പിടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും 3 സവാളയും ഒരു പിടി നട്ട്സും കൂടെ ഇട്ട് ഒന്ന് നന്നായി ഇതുപോലെ തിളപ്പിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് ഒക്കെ തിളച്ചാൽ മതിയായിരിക്കും. അത് കഴിയുമ്പോൾ അതങ്ങ് ഓഫ് ചെയ്തോളാം. എന്നിട്ട് ഇതുപോലെ ഒരു അരിപ്പയ്ക്കകത്തോട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുക. ആ ചൂടുവെള്ളം അങ്ങ് കളഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ചൊന്ന് കഴുകിയെടുക്കണേ. സാധാരണ വാട്ടർ കേട്ടോ, സാധാരണ നോർമൽ വാട്ടർ ഇട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കുക. അതിലേക്ക് ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം. ഇതാണ് നമ്മളുടെ മെയിൻ എന്താ പറയുക, മസാല എന്ന് പറയുന്നത്. അധികം വേറെ മസാലകളൊന്നും നമ്മൾ ചേർക്കുന്നില്ല, ഇതാണ് മെയിനായിട്ട് നമ്മൾ ചേർക്കുന്നത്. അതാണ് ഒരു വെറൈറ്റിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിലേക്ക് ഏകദേശം ഒരു 100 ml വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളം വേണമെന്നില്ല, ഇനി വെള്ളം കൂടിയെന്ന് വെച്ച് കുഴപ്പം, എന്താണേലും വെള്ളം ചേർക്കേണ്ടതാണ്. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുത്തോളുക. അപ്പോൾ അതാ ഞാൻ അത് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിൽ
ഒരു ടേബിൾസ്പൂൺ ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ടേബിൾസ്പൂൺ ബട്ടറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് ഉരുകി വരണം. നന്നായിട്ടൊന്ന് ഉരുകി കഴിയുമ്പോൾ വേണം നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കാനായിട്ട്. അപ്പോൾ എപ്പോഴും ബട്ടർ ഇടുമ്പം ഒരു ഹൈ ഫ്ലെയിമിൽ വെക്കല്ലേ കേട്ടോ, ഒരു കരിഞ്ഞ പോലെ ആയി പോവും. അതുകൊണ്ടൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പതുക്കെ ഉരുക്കിയെടുത്താൽ മതിയാവും. അല്ലെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിലാണെങ്കിൽ പെട്ടെന്ന് ഉരുകി വന്നോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് മുട്ട ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു നാല് മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നാല് മുട്ടയും ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇതൊരു രണ്ട് മിനിറ്റെങ്കിലും ഒന്ന് ഫ്രൈ ചെയ്യണം. അതിൻ്റെ എല്ലാ സൈഡിലും ഒരു കളറൊക്കെ ഒന്ന് മാറി വരും, ഒരു ബ്രൗണിഷ് കളർ, ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് വരും. അതുവരെ ഒന്ന് ഇതിനകത്തൊന്ന് ബട്ടറിലൊന്ന് വറുത്തെടുക്കണം. രണ്ട് സൈഡും ഒന്ന് മാറ്റിയിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ കണ്ട ഈ ഒരു കളറിലേക്ക് വരും. അപ്പോൾ അത് മാറ്റി വെച്ചോളുക. ഇനി അതേ പാനിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചെയ്യുന്നത്. ഇതിനായിട്ട് പ്രധാനമായിട്ടും വേണ്ടത് നിറയെ വെളുത്തുള്ളിയാണ് കേട്ടോ, നിറച്ച് വെളുത്തുള്ളി വേണം. ഏകദേശം ഒരു മൂന്നിലൊന്ന് കപ്പോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതായത് ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു നാല് പച്ചമുളകും എടുത്തിട്ടുണ്ട്. എരിവൊക്കെ കൂടുതൽ വേണ്ടവർക്ക് അതനുസരിച്ച് പച്ചമുളകിൻ്റെ അളവുകൾ കൂട്ടാവുന്നതേ ഉള്ളൂ. പിന്നെ അതിലേക്ക് നമ്മൾ ആ ഇലയുണ്ടല്ലോ ബേലീഫ് ചേർത്തിട്ടുണ്ട്. മൂന്നാല് ഗ്രാമ്പും രണ്ടോ മൂന്ന് ഏലക്കായും ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു പട്ടയുടെ പീസും ചേർത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക്, ഒരു അഞ്ചെട്ട് കുരുമുളക് മതി കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഈ വെളുത്തുള്ളി നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റണം കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ടങ്ങ് ചോപ്പ് ചെയ്ത് ചേർത്തോളൂ. പിന്നെ അതിലേക്ക് ചേർത്ത് പൊടികളാണ് കേട്ടോ. പൊടികൾ ഗരം മസാല ഒരു അര ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു അര ടീസ്പൂൺ ജീരകപ്പൊടിയാണ് ചേർക്കുന്നത്. വേറെ മസാലകളൊന്നും ചേരുന്നില്ല. അതുകൊണ്ടാണ് പച്ചമുളക് എരി വേണമെങ്കിൽ പച്ചമുളക് കൂടുതൽ ചേർത്തോളൂ എന്ന് പറഞ്ഞത്. ഇന്ന് വൈറ്റ് കളറിലുള്ള കറിയാണല്ലോ, അപ്പം മുളക് പൊടിയൊന്നും ചേരുന്നില്ല. നന്നായി വഴറ്റിയെടുക്കുക. ആ വെളുത്തുള്ളിയുടെ ഒന്ന് കളറ് മാറിക്കഴിയുമ്പോഴേ നമ്മൾ പൊടികൾ ചേർക്കാവുള്ളൂ. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് ഉണ്ടല്ലോ, ആ പേസ്റ്റ് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. പേസ്റ്റ് മുഴുവനായി ഒഴിച്ചിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ മിക്സിയിലെ പേസ്റ്റ് ബാക്കിയുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതിൽ അതൊന്ന് കഴുകി എടുത്ത് വെച്ചോളൂ. നമുക്ക് വെള്ളം ആവശ്യമുണ്ട്, അപ്പോൾ നമ്മളതൊന്ന് കഴുകി എടുത്ത് വെച്ചിട്ട് ആ വെള്ളം അങ്ങ് ചേർത്താൽ മതി കേട്ടോ. ഉപ്പും ചേർത്ത് കൊടുക്കുന്നു. നന്നായി ഇളക്കി കൊടുത്തിട്ട് വേണം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നു. വെള്ളം ചേർത്തു. ഇനി നമ്മൾ അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ വേണം ആ മസാലയൊന്ന് തിളച്ചിട്ട് വേണം നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ പകുതിയാക്കിയാണ് എടുത്തിരിക്കുന്നത്. ഫുൾ മുട്ടയാണെങ്കിലും കുഴപ്പമില്ല. ഫുള്ളായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിലൊന്ന് വരഞ്ഞിടണം കേട്ടോ. അകത്തൊക്കെ ഒന്ന് മസാല കയറാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വരഞ്ഞിട്ടേ ചേർക്കാവുള്ളൂ. ഇനി നമ്മളുടെ സ്ഥിരം ക്രീമിന് പകരമുള്ള കാര്യമാണ് ഒരു കാൽ കപ്പ് വെള്ളം എടുക്കുക. നല്ല ചൂടുവെള്ളമാണേ. വെള്ളത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് വേണമെങ്കിൽ അതൊന്ന് തണുപ്പിച്ചോളൂ കേട്ടോ. തണുപ്പിക്കുവാണെങ്കിൽ നല്ല കട്ടിയായിട്ടുള്ള ക്രീം പോലെ തന്നെ കിട്ടും. ഞാനിപ്പോൾ തണുപ്പിച്ചിട്ടൊന്നുമില്ല, അതങ്ങനെ തന്നെ ചേർക്കുക ചെയ്തത്. ഇനി ഇതിലേക്ക് ഇഞ്ചി അരിഞ്ഞതാണ്, ഇതൊരു രണ്ട് ടേബിൾ സ്പൂണോളം ഉണ്ട്, നീളത്തിൽ അരിഞ്ഞതാണ് ഇഞ്ചി. രണ്ടോ മൂന്നോ പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്. കസൂരി മേത്തിയാണ്, അതും കുറച്ച് ചേർത്തു. ഒരു ടീസ്പൂൺ മതി. കസൂരി മേത്തി എപ്പോഴും ചേർക്കുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ചൂടാക്കിയിട്ട് ചേർക്കുവാണെങ്കിൽ അത് നല്ലതായിരിക്കും. കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തു. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്.
ഒരു അര ടീസ്പൂൺ വീതം ചേർത്തിട്ടുള്ളൂ. ഇനിയാണ് ഇതാ കണ്ടല്ലേ, മുട്ട ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്, മുട്ടയുടെ വെള്ളയാണ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്, അതാണ് ചേർക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, വീഡിയോയ്ക്ക് അകത്ത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. മുട്ട വെള്ള, മുട്ടയുടെ വെള്ള മാത്രം എടുത്തിട്ട്, ഞാൻ പറഞ്ഞിരുന്നു നാല് മുട്ട വേവിക്കുമ്പോൾ ഒരെണ്ണം എക്സ്ട്രാ വേവിച്ചോളൂ, എന്നിട്ട് അതിൻ്റെ വെള്ളം നമ്മൾ ആ ഗ്രേറ്റ് ചെയ്യുന്ന നമ്മളുടെ കയ്യിലിരിക്കുന്ന സാധനം ഉണ്ടല്ലോ അതിലൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്താൽ മതി. എന്നിട്ട് അതങ്ങ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, മുറിച്ചിടുന്നെങ്കിൽ അതിൻ്റെ ഉണ്ണിയും വെള്ളയും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് പോകാതെ നോക്കണം. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തു. കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ, നല്ല ടേസ്റ്റാണ് കറിക്ക്, ഭയങ്കര വെറൈറ്റി ടേസ്റ്റാണ്. മുട്ട ഇങ്ങനെയും ഉണ്ടാക്കാമോന്ന് തന്നെ അത്ഭുതപ്പെട്ടു പോകും, അത്ര ടേസ്റ്റാണ് കറിക്ക്. ഇനി ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കണം, ഒരുപാട് സ്പീഡിൽ ഇളക്കില്ല, എല്ലാം കൂടെ ആകെ ഇതായി പോയി ഒന്ന് മിക്സ് ചെയ്യുന്നു എന്ന് മാത്രം, അത്രയേ ഉള്ളൂ കേട്ടോ. ഗരം മസാലയും പെപ്പറും ഒക്കെ കൂടെ ഒന്ന് മിക്സായി വരാൻ, കസൂരിമേത്തിയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് സ്പീഡിലൊന്നും ഇളക്കരുത്. കണ്ടില്ലേ നമ്മളുടെ എഗ്ഗ് മലായി കറി റെഡി ആയിട്ടുണ്ട്, ഇതേപോലെ കുറുകിയിരിക്കും. ഞാനൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുകയാണ്. ഭയങ്കര നല്ല ടേസ്റ്റാണ്. അത് ആ മസാലയൊക്കെ അരയ്ക്കുന്നുണ്ടല്ലോ, സവാളയും കാഷ്യൂ നട്ട്സും ഒക്കെ കൂടെ അരയ്ക്കുമ്പോൾ അതിനൊരു ഭയങ്കര റിച്ച് ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. എത്ര പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തു എന്ന് നോക്കി, വളരെയധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. അതേപോലെ തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഗസ്റ്റൊക്കെ വരുമ്പം ഷുവറായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. അതൊന്ന് നമുക്ക് സെറ്റ് ചെയ്യാം, കറിയൊന്ന് നമുക്ക് സെറ്റ് ചെയ്യാം. വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ, നല്ല സൂപ്പറാണ്. പച്ചമുളക് ചേർത്തിരിക്കുന്നത് ആദ്യം നാല് പച്ചമുളക് ചേർത്തു, പിന്നെ ഒരു പച്ചമുളകാണ് നീളത്തിൽ അരിഞ്ഞ് ചേർത്തത് കേട്ടോ. അളവുകളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതിലൂടെ നോക്കിയാൽ മതി, കറക്റ്റായിട്ട് അളവുകളെല്ലാം കിട്ടും. പിന്നെ എത്ര മുട്ട യൂസ് ചെയ്താലും മസാല ഇത് മതിയാവും. പിന്നെ കൂടുതൽ മസാല വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഉള്ളിയുടെയും കാഷ്യൂ നട്ട്സിൻ്റെയും അളവ് കൂട്ടിക്കോളും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ എന്താ പറയുക, ഗ്രേവിയുടെ അളവും കൂടും. നമ്മൾ ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു കഷ്ണം പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഡെക്കറേഷൻ കഴിഞ്ഞു, വളരെ ഭംഗിയായിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം, നല്ലൊരു ഡിഷാണ്, ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.